ഹലോ, വെൽക്കം ടു ഫുഡിംഗ് ഷീ. ഞാനൊരു 500 ഗ്രാം ചിക്കൻ പൊടിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊരു ബ്ലാക്ക് പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അതിനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം. ഉപ്പ് ആവശ്യം പോലെ ഇട്ടുകൊടുത്താൽ മതി. കുറച്ച് മഞ്ഞളിൻ്റെ പൊടി, കുറച്ച് കാശ്മീരി മുളകിൻ്റെ പൊടി, പെപ്പർ, ഇത് ഇവിടെ ചേർത്ത് ഇളക്കിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് പിടിച്ചോട്ടെ, നന്നായി ഒന്ന് ചേർത്തെടുക്കാം. ഞാനിതിന് ചെറിയ ചെറിയ പീസുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വലിയ പീസും എടുക്കാം. ഒരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകൾ പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടോ, ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1 ടീസ്പൂൺ നല്ല ജീരക, പാത്രം നല്ല ചൂടായതാണ്. അപ്പോൾ വേഗം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതാ പൊട്ടുന്നുണ്ടോ. ഇനി ഈ തീ ഞാൻ ഓഫാക്കിയിട്ട് കുറച്ച് നല്ല ജീരകം പൊടിച്ച് വെച്ചതായത് കൊണ്ടാണ് ഞാൻ തീ ഓഫാക്കിയത്. അല്ല, കരിഞ്ഞു പോകും. അപ്പോൾ അത് കുറച്ച് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പൊടിച്ച് വെച്ചതാണ്. നമുക്കിത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ച് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലിട്ടിട്ട് ഒന്ന് ശാലോസ് ഒഴിച്ച് എടുക്കാം. അധിക ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചാൽ മതി. വാടി വന്നാൽ മതി ചിക്കൻ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി വാടി വെച്ചാൽ ചിക്കന് അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു ചെപ്പം കൂടി വെക്കാനുണ്ട്. ഒരു പായസം കൂടി വെച്ചെടുക്കാനുണ്ട്. ചിക്കൻ നന്നായി വാഷ് ചെയ്യണം. വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വാഷ് ചെയ്തെടുക്കാൻ നല്ലത്. കുറച്ച് ചോർക്ക വിനാഗിരി എല്ലാത്തൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ നല്ലതാണ്. ഇത് ഒന്നതുപോലെ ഒന്ന് വാടിയാട്ട്. നമ്മൾ രണ്ടാമത് വെച്ചത് കണ്ടോ റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് വേറെ വെച്ച് വെക്കാം. ഇനി അതിലേക്ക് ഒരു 4 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് 2-3 പച്ചമുളക് നുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി ഉണ്ട്. വെളുത്തോടെ വെളുത്തുള്ളി ഉണ്ട്, അത് ചതക്കിയെടുക്കാം.
നമുക്ക് ചതക്കിയെടുക്കാം. വെളുത്തുള്ളി ചതക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് പേസ്റ്റാക്കി വെച്ച ഇഞ്ചിയുണ്ട്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് പേസ്റ്റാക്കി വെച്ചതാണ്, അതുകൊണ്ട് ചതക്കുന്നില്ല. ഇനി നമുക്ക് ഈ സവാള ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കണ്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അധികം വേണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അത് നന്നായി മൂത്ത് വന്ന് അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് വരണം. അല്ലെങ്കിൽ ഒരു വല്ലാത്ത ചോവര ഉണ്ടാവും, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അത് മൂത്തിട്ടില്ലെങ്കിൽ അത് നന്നായി മൂത്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലേക്ക് വെക്കാം. ട്ടെ, അതൊക്കെ നല്ലോണം മുട്ട് വന്നിട്ട് നമുക്ക് സവാള ഇട്ട് വെക്കാം. പച്ചമുളക്, ഇപ്പൊ കണ്ടോ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ട് ചേർന്നിട്ട് മൂത്താൽ മതി. പൊരിഞ്ഞ് വരുന്നുണ്ട്, ഇതേപോലെ അടച്ചിട്ടുണ്ട്. ആ ഉള്ളിൻ്റെ മധുര അങ്ങോട്ട് പോയാൽ മതി. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് എടുക്കാം. ചിക്കനും ഈ സവാളയും കൂടി നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വെക്കാം. ഇത് മൂടി വെക്കാം ഒരു 10-15 മിനിറ്റ് നേരം മൂടി വെച്ച് കൊടുത്താൽ ഉള്ളിയും അതൊക്കെ ചിക്കൻമ പിടിച്ചു വരും. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു നമുക്ക് ചിക്കനും തുറന്ന് നോക്കാം. ആ സവാളും ഒക്കെ അതിൽ വേണ്ടി ആ ചിക്കൻ്റെ ഓയിലൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ചിക്കൻ കൊഴുന്നീരി ഉണ്ടാവില്ലേ, അതൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു വെക്കാം. തിളച്ച വെള്ളമാണ്, ചൂടുവെള്ളം ഒഴിച്ചു വെക്കാം. ഇനി ചിക്കൻ വെന്ത് വരട്ടെ. ചിക്കൻ തുറന്ന് നോക്കാം. കണ്ടു ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതിട്ട് കൊടുക്കാം. കുറച്ച് കുറവേ ഉള്ളൂ. നമ്മൾ പൊടിച്ച് വെച്ച കുരുമുളക് മുരിച്ചെടുക്കും. കൊടുക്കാം മുഴുവൻ ഒന്നുമില്ല, നോക്കിയിട്ട് മതി. എരിവ് കൂടണ്ട. Thank you.
ഇനി ഉപ്പ്, ഉപ്പൊക്കെ കണക്കാണ്. ഇതിന് കുറച്ച് കുറവുണ്ട്. അപ്പൊ കുരുമുളക് പൊടിച്ച് വെച്ചിട്ട് കുറച്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം. പെപ്പർ ചിക്കൻ റെഡി ആയിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളൊന്ന് വെച്ചോക്കേട്ട പെപ്പർ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വെച്ച അതേ രീതിയിൽ വെച്ചാൽ മതി. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. തീർച്ചയായിട്ടും വെക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ലൈക്ക് ചെയ്യണം. കണ്ടോ, ആ സവാളയൊക്കെ അടിവ് എന്തുപോയി കണ്ടിന. നല്ല ഗ്രേവിയോട് കൂടെ വെച്ചിട്ടുണ്ട്. ഇതൊരു 500 ഗ്രാം ചിക്കനേ ഉള്ളൂ. നന്നായി കുഴച്ച് വെച്ച് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. നിങ്ങളിത് കുഴച്ച് വെക്കുമ്പോൾ കുറച്ച് ഒരു എന്താ പറയുക, രാവിലെ കുഴച്ച് വെച്ചിട്ട് ഉച്ചയാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇപ്പം തലേന്ന് കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കുഴച്ച് വെക്കുന്നതിനനുസരിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. സമയം കുറേ കൂടുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാട്ടെ. പിന്നെ വെള്ളമൊക്കെ വേവാൻ കണക്കായ വെള്ളം ഒഴിച്ച് കൊടുക്കുക, തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.